പ്രകടനത്തിനൊന്നും പോയില്ലായിരുന്നു. വയറിന് നല്ല സുഖമില്ല സഖാവേ. എന്തോ ഒരു ഏനക്കേട്. ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും നിങ്ങളെ വയറൊന്ന് കുളമായതല്ലയോ സഖാവേ? ഇതെന്നാ ഇടക്കിടക്ക് ഇങ്ങനെ പറ്റുന്നേ? സമ്മേളന നഗരി ഇന്ന് വായും വയറും നോക്കാണ്ട് തിന്നു കൂട്ടിയാ പിന്നെ വയറ് കേടാകാണ്ടിരിക്കുമെന്ന്. ഇന്നിപ്പൊ കഴിഞ്ഞത് പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും കഴിഞ്ഞത് ഭക്ഷണ കോൺഗ്രസ് ആണെന്ന് ഞമ്മളെ കോഴിക്കോട്ടുകാർ പറയുന്നത്. അവിടെ സഖാക്കന്മാരുടെ തീറ്റ കണ്ടിട്ടല്ലേ എന്ന്. കയ്യിൽ കാശുള്ള ഏതെങ്കിലും സഖാവിനെ മകഞ്ഞ് അവരെയും കൊണ്ട് ഭക്ഷണം കഴിക്കലായിരുന്നു അവിടെ നമ്മുടെ സഖാക്കന്മാരുടെ പണി. കോഴിക്കോട്ടയാ പാരഗണിൽ പോയി അപ്പവും ഫിഷ് മാങ്കോയും കഴിക്കാതെ ബേബി സഖാവ് ഒരു ദിവസവും ഉറങ്ങിയിട്ടില്ലെന്നാ പറയുന്നേ. എ സി പണിമുടക്കിയത് കൊണ്ട് കറങ്ങി നടന്നാൽ ആർക്കും ഒന്നും പറയാനും പറ്റില്ല. മനുഷ്യന് പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ ഈ പറയുന്ന പോലെ കടപ്പലാരം തിന്നേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ആ സുർജിത് നഗറിലെ നല്ല അസൽ ഭക്ഷണം പാർട്ടി തന്നെ ഉണ്ടാക്കി വിളമ്പി വെച്ചിട്ടുണ്ട്. നാവിറങ്ങുന്ന ആ ഭക്ഷണം കഴിച്ചാ എന്റെ വയറിന് വിപ്ലവം വന്നേ. അതും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സാറേ. ഒന്നും രണ്ടും രൂപയൊന്നും അല്ലല്ലോ ചില്ലറ ദിവസത്തെ ഭക്ഷണത്തിന് മാത്രം 40 ലക്ഷം രൂപയോളം പാർട്ടി അവിടെ അടിച്ച് പൊളിച്ചോന്നല്ലേ സാറേ പറയുന്നേ? ബൂർഷോ പത്രങ്ങൾ പറയുമ്പോ കണക്കിച്ചിരി കൂടുമെങ്കിലും ഒട്ടും കുറയില്ല സാറേ. അതെങ്ങനെയാടാ കൂടുന്ന്? 10 കോടി രൂപ മുടക്കി ഒരു സമ്മേളന മാമാങ്കം നടത്തുമ്പോൾ 40 ലക്ഷം രൂപ ഭക്ഷണത്തിന് ചെലവഴിച്ചത് അത്ര വലിയ കൂടുതലാണോ? ഒരു ചാൻ വയറിന് വേണ്ടി തന്നല്ലേ മനുഷ്യനീ പെടാപ്പാടെല്ലാം പെടുന്നേ. നമ്മുടെ ഈ ഫിലോസഫി പാർട്ടിക്ക് നന്നായിട്ട് അറിയാൻ മണിക്കർ സാറേ. അതാണ് അവരവിടെ കലത്തപ്പം, മുട്ടമാല, ചട്ടിപ്പത്തിരി, പുട്ട്, കടല, മീന്, ചോറ്, സാമ്പാറടക്കം സകല മലബാർ കറികളും വെച്ച് വിളമ്പിയേ. പരിപ്പുവട ഒന്ന് മാത്രമേ അവിടെ ഇല്ലായിരുന്നുള്ളൂ. തള്ള എന്തെണ്ണാ പരിപ്പുവടകൾ ഇല്ലാത്ത? ഏ അത് ജയരാജ മൂപ്പര് പണ്ടേ നിരോധിച്ചല്ലടാ മുട്ടെ. ഇന്നിപ്പം BS മൂപ്പര് കറിവേപ്പിലായതോടെ പാർട്ടിയിലെ പെരിപ്പുവട യുഗവും തീർന്നു. അവർക്ക് പകരം ബേബി മൂപ്പര് PB-യിലായതോടെ പെരിപ്പുവടക്ക് പകരം ഇനി ഹാംബർഗർ ആവും വരിക. അല്ലാ BS മൂപ്പരെ ബാഡ് ടൈം എന്ന് പറഞ്ഞാ മതി. നിങ്ങളീ BS തൂങ്ങാതെ സഖാവേ. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 VS-മാരും ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഞങ്ങളുടെ ആ പ്രത്യയ ശാസ്ത്ര രേഖയെ പറഞ്ഞ പോലെ ഒഴുകിയിറങ്ങുന്ന സോഷ്യലിസത്തിലേക്ക് നമുക്ക് കാതോർക്കാം. കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റ് പിടിച്ച് വഹിക്കുകയും ചെയ്യാം. മനോരാജ്യത്തിൽ ഇളയ തമ്പുരാനാകുന്നതെന്തിന്? Thank you.